ലൈഫ് ടൈം തിയേറ്റർ എക്സ്പീരിയൻസുകളിൽ ഒന്നായ KGF 2 ഉൾപ്പെടെ ഒരുപാട് നല്ല സിനിമകൾ പുറത്തിറങ്ങിയ മാസമായിരുന്നു 2020 ഏപ്രിൽ. അപ്പോൾ വരും മാസങ്ങളിലും ഇതേപോലെ ഒരുപാട് നല്ല സിനിമകൾ തന്നെ നമുക്ക് കിട്ടട്ടെ എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. അപ്പോൾ 2020 മെയ്യിൽ നമ്മളെ കാത്തിരിക്കുന്ന സിനിമകളും സീരീസുകളും ഏതൊക്കെയെന്ന് നോക്കാം. മെയ് 1 തന്നെ നമ്മളെ കാത്തിരിക്കുന്നത് CBI ഫ്രാഞ്ചൈസിലെ 5-ാമത്തെ ചിത്രമായ CBI 5 ദി ബ്രെയിൻ എന്ന ചിത്രമാണ്. മമ്മൂക്ക സേതുരാമയ്യർ എത്തുന്ന ഈ ഒരു ചിത്രത്തിന് പ്രേക്ഷകരെ തിയേറ്ററിലേക്ക് ആദ്യ ദിനം തന്നെ ഇടിച്ച് തള്ളിക്കയറ്റാൻ കഴിവുള്ള ഒരു സിനിമകളിൽ ഒന്നാണ് CBI യുടെ 5-ാമത്തെ ചിത്രമായ CBI 5 ദി ബ്രെയിൻ എന്ന ചിത്രം. ചിത്രം മെയ് 1 തന്നെ ആയിരിക്കും പുറത്തിറങ്ങുക. പിന്നെ ഏറെ ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന ചിത്രങ്ങളിൽ ഒന്നാണ് ഡോക്ടർ സ്ട്രേഞ്ച് ഇൻ ദ മൾട്ടിവേഴ്സ് ഓഫ് മാഡ്നസ്. മെയ് 6 ആയിരിക്കും ഈ ഒരു സിനിമ പുറത്തിറങ്ങുക. ഒരുപാട് എക്സ്പെക്ടേഷനുള്ള ഈ ഒരുപക്ഷെ ഈ മാർവൽ സിനിമാറ്റിക് യൂണിവേഴ്സിലെ തന്നെ ഇനിയുള്ള എല്ലാ കാര്യങ്ങളെയും മാറ്റി മറയ്ക്കാൻ പോകുന്ന സിനിമകളിൽ ഒന്നായിരിക്കും ഡോക്ടർ സ്ട്രേഞ്ച് ഇൻ ദ മൾട്ടിവേഴ്സ് ഓഫ് മാഡ്നസ്. നമ്മുടെ നേരത്തെ കണ്ടിട്ടുള്ള സ്പൈഡർമാൻ നോവേ ഹോം എന്ന ചിത്രത്തിൽ മൾട്ടിവേഴ്സ് ഓപ്പൺ ആയ ശേഷം നടക്കുന്ന ഇവൻസിനെ പ്രധാനമായിട്ട് ഫോക്കസ് ചെയ്യുന്ന ഒരു സിനിമയായിരിക്കും ഡോക്ടർ സ്ട്രേഞ്ച് ഇൻ ദ മൾട്ടിവേഴ്സ് ഓഫ് മാഡ്നസ്. സാം റൈമി ഈ സിനിമ സംവിധാനം ചെയ്യുന്നു എന്നതും കൂടി ഈ സിനിമയുടെ മറ്റൊരു പ്രത്യേകതയാണ്. കാരണം സാം റൈമി ആരാണെന്ന് നമുക്കറിയാം. കഴിഞ്ഞ സ്പൈഡർമാൻ ചിത്രങ്ങളിലെല്ലാം തന്നെ സംവിധായകനാണ് സാം റൈമി. അപ്പോൾ അദ്ദേഹം കൂടി ഈ സിനിമ സംവിധാനം ചെയ്യുന്നു, തിരികെ മാർവലിലേക്ക് തിരിച്ചു വരുന്നു എന്ന പ്രത്യേകതകളും പിന്നെ ഒരുപാട് കാര്യങ്ങൾ ഈ സിനിമയെ ബന്ധപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ ഡോക്ടർ സ്ട്രേഞ്ച് ഇൻ ദ മൾട്ടിവേഴ്സ് ഓഫ് മാഡ്നസ് എന്ന ചിത്രം തിയേറ്ററിലൂടെ ആയിരിക്കും റിലീസ് ചെയ്യുക മെയ് 6. മെയ് 6 തന്നെ റിലീസ് ചെയ്യുന്ന മറ്റൊരു വലിയ തമിഴ് ചിത്രങ്ങളിൽ ഒന്നാണ് സാണികായുധം. സെൽവരാഘവനും കീർത്തി സുരേഷും കൂടി പ്രധാന വേഷത്തിലെത്തുന്ന ഒരു ക്രൈം ത്രില്ലർ ചിത്രമാണ് ഈ സാണികായുധം എന്ന ചിത്രം. ഈ ചിത്രത്തിൻ്റെ മറ്റൊരു പ്രത്യേകത എന്ന് വെച്ചാൽ നമ്മൾ ഇതിനു മുമ്പ് കഴിഞ്ഞ വർഷം 2021 പുറത്തിറങ്ങിയിട്ടുള്ള ഇപ്പോൾ OTT റിലീസൊക്കെ വന്നിട്ടുള്ള റോക്കി എന്ന ചിത്രത്തിൻ്റെ സംവിധായകനായ അരുൺ മതേശ്വരനാണ് ഈ സിനിമ സംവിധാനം ചെയ്യുന്നത് എന്ന പ്രത്യേകതയാണ് ഈ സിനിമയ്ക്കുള്ളതെന്ന് പറയുക. കാരണം അദ്ദേഹത്തിൻ്റെ ആ ഒരു മേക്കിംഗ് സ്റ്റൈൽ നമ്മൾ റോക്കി എന്ന ചിത്രത്തിൽ കണ്ടതാണ്. അതേയൊരു പാറ്റേൺ തന്നെയാണ് ഇതിൽ എന്നാണ് ഇതിൻ്റെ ട്രെയിലർ സൂചിപ്പിക്കുന്നത്. കൂടാതെ കൈദി എന്ന ചിത്രത്തിൽ നമ്മളെ ത്രില്ലടിപ്പിച്ച സാംസിയസ് ആണ് ഇതിൻ്റെ മ്യൂസിക്കും കൈകാര്യം ചെയ്യുന്നത്. അപ്പോൾ ഇവരെല്ലാവരും കൂടി അടങ്ങുന്ന ഒരു ടീം, അതിഗംഭീരമായിട്ടുള്ള സിനിമ തന്നെയായിരിക്കും ഇത് എന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. ചിത്രം തിയേറ്ററിലൂടെയല്ല, ഡയറക്റ്റ് OTT റിലീസാണ്. ആമസോൺ പ്രൈമിലൂടെ ആയിരിക്കും സിനിമ റിലീസ് ചെയ്യുക. ആമസോൺ പ്രൈമിലൂടെ മെയ് 6 തന്നെയായിരിക്കും സാണികായുധം എന്ന ചിത്രം റിലീസ് ചെയ്യുന്നത്. മെയ് 6 തന്നെ നെറ്റ്ഫ്ലിക്സിലൂടെ റിലീസ് ചെയ്യുന്ന മറ്റൊരു വലിയ ചിത്രങ്ങളിൽ ഒന്നാണ് താർ എന്ന ചിത്രം. ഒരു ക്രൈം ത്രില്ലർ സ്വഭാവമുള്ള ഈ ഒരു ചിത്രം സംവിധാനം ചെയ്യുന്നത് രാജ് സിംഗ് ചൗധരിയാണ്. അനിൽ കപൂറും മകനായ ഹർഷവർദ്ധൻ കപൂറും പ്രധാന വേഷത്തിലെത്തുന്നു എന്നൊരു പ്രത്യേകതയാണ് ഈ സിനിമയ്ക്കുള്ളതെന്ന് പറയാം. ചിത്രം നെറ്റ്ഫ്ലിക്സിലൂടെ ആയിരിക്കും മെയ് 6 പുറത്തിറങ്ങുക. പിന്നീട് ഒരുപാട് തിയേറ്ററിൽ റിലീസ് ഉള്ളത് മെയ് 13 മെയ് 13 നമ്മളെ കാത്തിരിക്കുന്നത് ഡോൺ എന്ന ചിത്രമാണ്. ശിവകാർത്തികേയനും SJ സൂര്യയൊക്കെ പ്രധാന വേഷത്തിലെത്തുന്ന ഡോൺ എന്ന ചിത്രം മെയ് 13 ആയിരിക്കും പുറത്തിറങ്ങുക. ഒരു ആക്ഷൻ കോമഡി ജോണർ ഫോളോ ചെയ്യുന്ന ഈ ചിത്രത്തിൽ അനിരുദ്ധാണ് മ്യൂസിക് കൈകാര്യം ചെയ്തിട്ടുള്ളത്. ഒരുപാട് നേരത്തെ ഒരു മാർച്ച് മാസത്തിലൊക്കെ റിലീസ് ചെയ്യാനിരുന്ന ചിത്രമായിരുന്നു ഡോൺ. പക്ഷേ പല കാരണങ്ങൾ കൊണ്ട് ഇതിൻ്റെ റിലീസ് ഡേറ്റ് പുഷ് ചെയ്ത് ഇപ്പോൾ മെയ് 13 ഫിക്സ് ചെയ്ത് വെച്ചിട്ടുള്ളത്. ചിത്രം തിയേറ്ററിലൂടെ ആയിരിക്കും റിലീസ് ചെയ്യുക. തിയേറ്ററിലൂടെ തന്നെ മെയ് 13 റിലീസ് ചെയ്യുന്ന മറ്റൊരു ഹിന്ദി ചിത്രങ്ങളിൽ ഒന്നാണ് ജയേഷ് ബൈ ജോർത്തർ എന്ന ചിത്രം. രൺവീർ സിംഗ് പ്രധാന വേഷത്തിലെത്തുന്ന ഈ ഒരു ചിത്രം ഒരു കോമഡി ഡ്രാമ ജോണർ ഫോളോ ചെയ്യുന്ന ചിത്രമാണെന്ന് പറയാം. ചിത്രം തിയേറ്ററിലൂടെ ആയിരിക്കും മെയ് 13 റിലീസ് ചെയ്യുക. മെയ് 13 തന്നെയാണ് ജോ ആൻഡ് ജോ എന്നൊരു മലയാള ചിത്രം പുറത്തിറങ്ങുന്നത്. ഒരു കോമഡി വിഭാഗത്തിൽ പോകുന്ന അല്ലെങ്കിൽ കോമഡി ട്രാക്കിൽ പോകുന്ന ഒരു ചിത്രമാണ് ഈ ജോ ആൻഡ് ജോ എന്നതിൻ്റെ ഒഫീഷ്യൽ ടീസറും എടുത്തു കാണിക്കുന്നു. ചിത്രം തിയേറ്ററിലൂടെ ആയിരിക്കും റിലീസ് ചെയ്യുക. 13 തന്നെ പുറത്തിറങ്ങുന്ന മറ്റൊരു മലയാള ചിത്രങ്ങളിൽ ഒന്നാണ് മേരി ആവാസൂർ എന്ന ചിത്രം. ജയസൂര്യയും മഞ്ജു വാര്യരും പ്രധാന വേഷത്തിലെത്തുന്ന ഈ ഒരു ചിത്രം തിയേറ്ററിലൂടെ തന്നെ ആയിരിക്കും റിലീസ് ചെയ്യുക. ഇതേ ദിവസം തന്നെ ഇറങ്ങുന്ന മറ്റൊരു മലയാള ചിത്രങ്ങളിൽ ഒന്നാണ് 10-ാം വളവ്. സുരാജ് വെഞ്ഞാറമൂടും ഇന്ദ്രജിത്തും പ്രധാന വേഷത്തിലെത്തുന്ന ഈ ഒരു ചിത്രം തിയേറ്ററിലൂടെ ആയിരിക്കും റിലീസ് ചെയ്യുക. അപ്പോൾ ഒരുപിടി നല്ല മലയാള സിനിമകൾ നമ്മുടെ മെയ് 13 തന്നെ പുറത്തിറങ്ങാനിരിക്കുന്നുണ്ട്. മെയ് 13 തന്നെയുള്ള ഒരു OTT റിലീസുകളിൽ ഒന്നാണ് ഫയർ സ്റ്റാർട്ടർ എന്ന ചിത്രം. ഒരു സൈഫൈ ഹൊറർ ജോണർ ഫോളോ ചെയ്യുന്ന ഈ ഒരു ചിത്രം സ്റ്റീഫൻ കിങ്ങിൻ്റെ നോവലിനെ ആസ്പദമാക്കി പുറത്തിറങ്ങുന്ന ചിത്രങ്ങളിൽ ഒന്നാണ് എന്ന പ്രത്യേകത ഒന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഹൊറർ ജോണർ ഇഷ്ടപ്പെടുന്നവർക്ക് പ്രതീക്ഷ വയ്ക്കാൻ പറ്റുന്ന നല്ലൊരു ചിത്രം തന്നെയാണ് തോന്നുന്നു ഫയർ സ്റ്റാർട്ടർ. ഈ ചിത്രം പീകോക്ക് എന്ന സ്ട്രീമിംഗ് പ്ലാറ്റ്ഫോമിലൂടെ ആയിരിക്കും റിലീസ് ചെയ്യുക. പിന്നീട് വലിയ റിലീസുകളിൽ ഒന്നുള്ളത് മെയ് 20 വിജയ് സേതുപതി നായകനാകുന്ന മാമനിത എന്ന ചിത്രം കൂടി മെയ് 20 പുറത്തിറങ്ങാനിരിക്കുന്നുണ്ട്. തിയേറ്ററിലൂടെ ആയിരിക്കും ഡയറക്റ്റായിട്ട് ഈ ഒരു സിനിമ പുറത്തിറങ്ങുക. മെയ് 20 പുറത്തിറങ്ങുന്ന മറ്റൊരു ചിത്രങ്ങളിൽ ഒന്നാണ് മെൻ എന്ന ചിത്രം. അലക്സ് ഗാർലൻഡ് സംവിധാനം ചെയ്യുന്ന മെൻ എന്ന ചിത്രം A24 പ്രൊഡക്ഷനിൽ ഒരുങ്ങുന്ന ചിത്രം എന്ന പ്രത്യേകതയാണ് ഉള്ളത്. ഒരു ഫോക്ക് ഹൊറർ ജോണർ ഫോളോ ചെയ്യുന്ന ഒരു ചിത്രം A24 മറ്റ് മുൻകാല ചിത്രങ്ങളെ അപേക്ഷിച്ച് വെച്ച് നോക്കുമ്പോൾ ഒരു മികച്ച ഹിഡിലൻ ഹൊറർ ചിത്രം തന്നെ ആയിരിക്കും എന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. കാരണം അത്ര മികച്ച ക്വാളിറ്റിയുള്ള ഹൊറർ മൂവീസാണ് ഇതിനോടകം തന്നെ ഇവർ പുറത്തിറക്കിയിട്ടുള്ളത്. അപ്പോൾ ഈ ചിത്രത്തിനുള്ള എക്സ്പെക്ടേഷനും ഒരുപാട് കൂടുതലാണെന്ന് പറയാം. ചിത്രം തിയേറ്ററിലൂടെ ആയിരിക്കും റിലീസ് ചെയ്യുക. അടുത്തത് ചിപ്പ് ആൻഡ് ഡെയിൽ എന്ന ചിത്രമാണ്. ഡിസ്നി പ്ലസിലൂടെ പുറത്തിറങ്ങാനിരിക്കുന്ന ഒരു ആനിമേറ്റഡ് മൂവിയാണ് ഈ ചിപ്പ് ആൻഡ് ഡെയിൽ എന്ന് പറയാം. മെയ് 20 തന്നെ ആയിരിക്കും ഈ ഒരു ചിത്രം പുറത്തിറങ്ങുക. മറ്റൊന്ന് നെറ്റ്ഫ്ലിക്സിലൂടെ പുറത്തിറങ്ങാനിരിക്കുന്ന ലൗഡ് പ്ലസ് റോബോട്ട്സിൻ്റെ സീസൺ 3 മെയ് 20 തന്നെ ആയിരിക്കും പുറത്തിറങ്ങുക. അപ്പോൾ നേരത്തെ പറഞ്ഞൊക്കെ സിനിമകളായിരുന്നു. മെയ് 20 ആണ് നമുക്ക് പ്രതീക്ഷ വയ്ക്കാൻ പറ്റുന്ന നല്ലൊരു സീരീസ് പുറത്തിറങ്ങുന്നതെന്ന് പറയാം. അപ്പോൾ നെറ്റ്ഫ്ലിക്സിലൂടെ
ഓൾറെഡി പുറത്തിറങ്ങിയിട്ടുള്ള ലൗഡ് പ്ലസ് റോബോട്ട്സ് എന്ന സീരീസിന്റെ തേർഡ് വോളിയം May 20 ആയിരിക്കും പുറത്തിറങ്ങുക. പിന്നീട് May 23 ആപ്പിൾ ടി വി പ്ലസിലൂടെ പുറത്തിറങ്ങുന്ന ഒരു ഡോക്യുമെന്ററി സീരീസ് ഉണ്ട്, പ്രീ ഹിസ്റ്റോറിക് പ്ലാനറ്റ്. ഇത് ഡോക്യു സീരീസ് ആണ്, ലൈവ് ആക്ഷൻ അല്ല എന്ന കാര്യം കൊണ്ട് കാണാതിരിക്കരുത്. കാരണം അത്രയും മികച്ച ക്വാളിറ്റി ഉള്ള ഒരു കണ്ടന്റ് ആണ് ഇവർ ഡെലിവറി ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് എന്നതിന്റെ ട്രെയിലറിലൂടെയും ടീസറിലൂടെയൊക്കെ തന്നെ ഇതിനോടൊന്നും തന്നെ കാണിച്ചു തന്നിട്ടുണ്ട്. ഒരു 5-part ഡോക്യുമെന്ററി സീരീസ് അല്ലെങ്കിൽ ഒരു ഫൈനൈറ്റ് ഡോക്യുമെന്ററി സീരീസ് ആയിട്ടാണ് ഈ പ്രീ ഹിസ്റ്റോറിക് പ്ലാനറ്റ് എന്ന സീരീസ് ആപ്പിൾ ടി വി പ്ലസിലൂടെ പുറത്തിറങ്ങുക. ഡേവിഡ് ആറ്റൻബറോ നറേറ്റ് ചെയ്യുന്ന ഈ സീരീസ്, അതുകൊണ്ട് തന്നെ എക്സ്പെക്ടേഷൻ ഒരുപാടാണ് എന്ന് വേണമെങ്കിൽ പറയാം. അപ്പൊ ഇതിന്റെ ആദ്യ എപ്പിസോഡ് May 23 ആയിരിക്കും പുറത്തിറങ്ങുക. പിന്നീട് May 25 Obi-Wan Kenobi എന്നൊരു സ്റ്റാർ വാർസിന്റെ ബേസ് ആയിട്ടുള്ള ഒരു സീരീസ് ഡിസ്നി പ്ലസിലൂടെ പുറത്തിറങ്ങുന്നുണ്ട്. സ്റ്റാർ വാർസ് സ്ഥിരമായിട്ട് ഫോളോ ചെയ്യുന്നവർക്ക് അറിയാം Obi-Wan Kenobi എന്ന കഥാപാത്രത്തെ നമ്മൾ ആദ്യത്തെ എപ്പിസോഡ് 1, 2, 3 കണ്ടിട്ടുള്ള ഈ ഒരു ക്യാരക്ടർ പിന്നീട് നമ്മൾ കണ്ടിട്ടില്ല. ഒരുപാട് ഗ്യാപ്പിന് ശേഷം ഈ ഒരു ക്യാരക്ടർ തിരിച്ചു വരികയാണ്. അപ്പൊ ഏത് ക്രൊണോളജിയിലാണ് ഇത് ഫിറ്റ് ആവുക, ഏത് ടൈം ലൈനിലാണ് ഇത് നടക്കുക എന്നൊക്കെ അറിയണമെങ്കിൽ ഈ സീരീസ് കണ്ടു തന്നെ നമുക്ക് മനസ്സിലാക്കണം. ഇതിനു മുമ്പ് പുറത്തിറങ്ങിയിട്ടുള്ള സ്റ്റാർ വാർസ് ബേസ് ചെയ്തിട്ടുള്ള മാൻഡലോറിയൻ അല്ല വൺ ഹിറ്റ് ആയിരുന്നു. അതേപോലെ തന്നെ ഹിറ്റ് ആവട്ടെ ഈ Obi-Wan Kenobi എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. അപ്പൊ Obi-Wan Kenobi എന്ന ലിമിറ്റഡ് സീരീസിന്റെ ആദ്യ എപ്പിസോഡ് ഡിസ്നി പ്ലസിലൂടെ May 25 ആയിരിക്കും ആരംഭിക്കുക. പിന്നീട് May 27 ടോം ക്രൂസിന്റെ ഏറ്റവും അധികം എക്സ്പെക്ടേഷനുള്ള, ഈ വർഷത്തെ തന്നെ ഏറ്റവും അധികം എക്സ്പെക്ടേഷനുള്ള മോസ്റ്റ് ആന്റിസിപ്പേറ്റഡ് ചിത്രങ്ങളിൽ ഒന്നായ ടോപ് ഗൺ മാവറിക് എന്ന ചിത്രം പുറത്തിറങ്ങുന്നത്. ടോം ക്രൂസ് പ്രധാന വേഷത്തിലെത്തുന്ന ഈ ഒരു ചിത്രം ഒരു ആക്ഷൻ ഡ്രാമ ജോണർ ഫോളോ ചെയ്യുന്ന ചിത്രമാണെന്ന് പറയാം. ഇത് 1986 പുറത്തിറങ്ങിയിട്ടുള്ള ടോപ് ഗൺ എന്ന ചിത്രത്തിന്റെ ഡയറക്റ്റ് സീക്വൽ ആയിട്ടും പറയാൻ പറ്റുന്നൊരു ചിത്രമാണ് ഈ ടോപ് ഗൺ മാവറിക് എന്ന ചിത്രം. ചിത്രം OTTയിലും നല്ല ഡയറക്റ്റ് ആയിട്ട് തിയേറ്ററിൽ റിലീസുള്ള ചിത്രമാണ് ഈ ടോപ് ഗൺ മാവറിക്. ഒരുപാട് ഡിലേ വന്ന ചിത്രമാണ്, കോവിഡ് ഒക്കെ കാരണം ഒരുപാട് ഡിലേ വന്ന ചിത്രം ഇപ്പോൾ ഡയറക്റ്റ് ആയിട്ട് തിയേറ്ററിലൂടെ കൺഫേം ആയിട്ട് റിലീസ് ചെയ്യാൻ ഒരുങ്ങിയിട്ടുണ്ട്. അപ്പോൾ ചിത്രം May 27 തിയേറ്ററിലൂടെ റിലീസ് ചെയ്യും ടോപ് ഗൺ മാവറിക് എന്ന ചിത്രം. പിന്നെ ഈ വർഷത്തെ തന്നെ ഏറ്റവും ആന്റിസിപ്പേറ്റഡ് സീരീസുകളിൽ ഒന്നായ സ്ട്രേഞ്ചർ തിങ്സിന്റെ 4th season May 27 തന്നെ പുറത്തിറങ്ങും. ഇതിൽ 2 parts ഈ ഒരു season 4 തന്നെ ഇവർ സ്പ്ലിറ്റ് ചെയ്തിട്ടുള്ളത് മെയ്യിലും ജൂലൈയിലും ആയിട്ട്. അപ്പോൾ May 27 ആയിരിക്കും ഇതിൻ്റെ ആദ്യ പാർട്ട് പുറത്തിറങ്ങുക. ഇത് കണ്ടിന്യൂസ് ആയിട്ട് ഒറ്റയടിക്ക് എല്ലാ എപ്പിസോഡുകളും പുറത്തിറക്കുമോ അതോ വീക്ക്ലി ആയിരിക്കുമോ എന്നൊക്കെ നമുക്ക് കണ്ടു തന്നെ അറിയണം. അപ്പോൾ ഇതിന് മുമ്പ് പുറത്തിറങ്ങിയിട്ടുള്ള സ്ട്രേഞ്ചർ തിങ്സിൻ്റെ മറ്റ് എപ്പിസോഡുകളെല്ലാം തന്നെ ഒറ്റയടിക്ക് എല്ലാ എപ്പിസോഡുകളും റിലീസ് ചെയ്ത സ്വഭാവമായിരുന്നു. അതുകൊണ്ട് തന്നെ 2 parts കൊണ്ട് ഒരു പക്ഷേ എല്ലാ എപ്പിസോഡുകളും May 27 തന്നെ പുറത്തിറങ്ങും എന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. അപ്പോൾ May 27 ഏറെ ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന നെറ്റ്ഫ്ലിക്സിൻ്റെ സ്ട്രേഞ്ചർ തിങ്സിൻ്റെ 4th season പുറത്തിറങ്ങുന്നതായിരിക്കും. അപ്പോൾ ഇത്രയും സീരീസുകളാണ് ഈ മെയ് മാസത്തിൽ ഏറെ ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന കുറച്ച് സിനിമകളും സീരീസുകളും എന്ന് വേണമെങ്കിൽ പറയാം. ഞാൻ ഈ പറഞ്ഞതിൽ ഏതെങ്കിലുമൊക്കെ മിസ്സായി പോയിട്ടുണ്ടെങ്കിൽ താഴെ കമൻറ്റ് ബോക്സിൽ ഉൾപ്പെടുത്തുക. കൂടാതെ ഈ പറഞ്ഞവയിൽ വെച്ച് നിങ്ങൾ ഏറെ ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന സിനിമ ഏത്, സീരീസ് ഏത് എന്നുള്ളത് താഴെ കമൻറ്റ് ബോക്സിൽ ഉൾപ്പെടുത്തുക. മറ്റൊരു വീഡിയോയിലൂടെ വീണ്ടും കാണാം. നന്ദി.